ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ധനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമിനാർ ശ്രദ്ധേയമായി. പൊന്നാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് സെമിനാർ നടന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾക്ക് ഊർജമേകുന്ന ഇന്ധനമേതെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഉത്തരമാകും ലഭിക്കുകയെന്ന് എന്റെ കേരളം പ്രദർശനമേളയിൽ വ്യവസായ വാണിജ്യ വകുപ്പ് നടത്തിയ സെമിനാർ അഭിപ്രായപ്പെട്ടു. ബിസിനസ് വിജയത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് പുതുസങ്കേതങ്ങളും എന്ന വിഷയത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധൻ യാസർ ഖുതുബ് ക്ലാസ് എടുത്തു. ശക്തമായ ചലനങ്ങളാവും സമീപഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുക. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ചെറുകിട വിൽപ്പന, ബാങ്കിംഗ് എന്നുവേണ്ട എല്ലാ മേഖലകളിലും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിലും വിപുലമായ തോതിലായിരിക്കും ഇതിന്റെ സ്വാധീനം. ഇവയടക്കമുള്ള പല മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിനകം തന്നെ പ്രയോജനപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ 36% നിരക്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിപണി മൂല്യം 2025 3,00,000 കോടി ഡോളറിൽ എത്തുമെന്നാണ് വിലയിരുത്തുന്നത്. പുതിയ സംരംഭകർ വ്യത്യസ്തമായ മേഖലകളിൽ കേരളത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ഭരണ ചരിത്രത്തിൽ ഇതൊരു സർവകാല റെക്കോർഡാണ്. ഞാൻ പി രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് കണ്ടത് സെൽഫി യൂട്യൂബിനെ കുറിച്ചുള്ള ഒരു സാധനം. ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുമില്ല. ഞാനതിലെ കുറേ സംരംഭങ്ങളിങ്ങനെ നോക്കി. ആ സംരംഭത്തിൽ കണ്ണൂരിലുള്ള ഷാജഹാൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു സംരംഭമുണ്ട്. വയനാടിലുള്ള ഫൗസിയ എന്ന് പറയുന്ന അവരുടെ വളരെ വ്യത്യസ്തമാണ്. കാരണം അവരൊരു സംരംഭം തുടങ്ങിയിട്ട് ആ സംരംഭത്തെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ വ്യവസായ വകുപ്പിൻ്റെ ഈ സെൽഫി യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുക. ലോകമെമ്പാടും ഒരൊറ്റ നിമിഷം കൊണ്ട് അവരുടെ പുതിയ സംരംഭത്തെക്കുറിച്ച് അറിയുകയാണ്. അവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുകയാണ്. അവരുടെ സംരംഭം കൂടുതൽ വികസിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും മാറ്റത്തിനനുസരിച്ച് പുതിയ കാലത്തിൻ്റെ എല്ലാ സങ്കേതങ്ങളെയും സ്വീകരിച്ച് നേരത്തെ സാർ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയും ഈ സങ്കേതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറുക. സാധാരണക്കാരെ ആശങ്കപ്പെടുത്തുന്ന ചില ഘടകങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തങ്ങളുടെ ജോലിയെ എങ്ങനെയാവും ബാധിക്കുക എന്നാണ് അവരുടെ പ്രധാന ആശങ്ക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നുവരുന്നത് മനുഷ്യർക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ വിമർശനം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുത ഒരുപാട് അവസരങ്ങൾ സംരംഭകർക്ക് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നും സെമിനാറിൽ വിശദീകരിച്ചു. നിർമ്മിത ബുദ്ധി ഇവാന്റെ സ്വാഗതത്തോടുകൂടിയാണ് സെമിനാർ ആരംഭിച്ചത്. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ എ കെ റഹ്മത്തുള്ള ആമുഖ പ്രസംഗം നടത്തി. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ രഞ്ജിത് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊന്നാനി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ എ എൻ റഷീദ് സംസാരിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ലതിക നന്ദി പറഞ്ഞു. സെമിനാറിൽ 200 സംരംഭകർ പങ്കെടുത്തു. എൻ സി വിനൂസ്, പൊന്നാനി.